ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ജിത്തു വന്ന് ചായ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ കുഞ്ഞ് പറയാൻ തുടങ്ങും, അച്ഛാ ഭൂ പോവാ, അച്ഛാ ഭൂ പോവാന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓനെയും കൂട്ടിയിട്ട് പോയിട്ടില്ലെങ്കിൽ അത് പോന്ന വരെ ഓൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ജിത്തുവിന് ഒരു സമാധാനം കൊടുക്കൂല. അതുകൊണ്ട് തന്നെ എല്ലാ വൈകുന്നേരവും ഓനെയും കൊണ്ടൊരു കറക്കം ഉറപ്പാണ്. ഇന്ന് അങ്ങനെ ഒരു കറക്കത്തിലാണ് നമ്മൾ പോകുന്നത്. ആ കറക്കം വേറെ എവിടെയല്ല, എൻ്റെ തറവാട്ടിലാണ്, കുഞ്ഞിമംഗലം. ഇടുന്നൊരു 10 മിനിറ്റേ ഇല്ലു. നമ്മപ്പം കറങ്ങാൻ പോകുന്ന സമയത്ത് ഞാൻ ജിത്തുവിനോട് പറയലുണ്ട്, ഈടം വരെ പോകുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ നമുക്കൊന്ന് തറവാട്ടി പോയിട്ട് വരാല്ലേ എന്ന് ഒരുപാടായി പറയുന്നത്. അപ്പോൾ പിന്നെ പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചൊവ്വയും വെള്ളിയാഴ്ച ഇല്ല അമ്പലത്തിൽ വിളക്കത്തേക്കിൽ. അപ്പം നല്ലൊരു ദിവസമല്ലേ എന്ന് ചോദിച്ചു ഞാൻ ജിത്തുവിനോട് പറഞ്ഞു നമുക്കെന്നാൽ പോവാലേ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മളേക്ക് പോകുന്നത്. വണ്ടി വിട്ട് കഴിഞ്ഞാൽ കുഞ്ഞിക്ക് ഒന്ന് എണീറ്റ് നിൽക്കണം. അത് ആടെ എത്തുന്ന വരെ ഓന അങ്ങനെ തന്നെ ആയിരിക്കും. ഓനെ വണ്ടി എന്ന് വെച്ചാൽ അത്രക്ക് ജീവനാണ്. ഓരോ വണ്ടി പോകുമ്പോൾ അമ്മേ വണ്ടി, അച്ഛാ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഈ വോയിസ് കൊടുക്കുമ്പോൾ ചെക്കൻ ആ വണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ബൂബു എന്ന് പറയുന്നു. അമ്മേൻ്റെ കൂടെ അല്ലാണ്ട് ഞാൻ തറവാട്ടിൽ ഇതുവരെ പോയിട്ടില്ല. അമ്മയും ഞാൻ ഒരുമിച്ചാണെന്നൊന്നും തറവാട്ടിൽ പോലെ. ഇതാദ്യമായിട്ടാണ് അമ്മയില്ലാതെ തറവാട്ടിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ നമ്മൾ തറവാട്ടിലെത്തി. അമ്പലത്തിലെത്തുമ്പോഴേക്കും വിളക്ക് കത്തിച്ചിട്ടുണ്ട്. അതിനെ അങ്ങനെ നമ്മം സ്കൂട്ടിയിൽ നിന്ന് കിഴിഞ്ഞു. ഞാനും കുഞ്ഞും പോയിട്ട് പ്രാർത്ഥിച്ചു. ജിത്തു വന്നിട്ടാ, ജിത്തു പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പം ഇവൻ വീട്ടിൽ നിന്ന് വിളക്ക് കത്തിച്ചാലപ്പം പ്രാർത്ഥിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ എല്ലായിടത്തും പോയി വിളക്കും തൊട്ട് പ്രാർത്ഥിച്ച് എണ്ണം കാട്ടി മുന്നിലേ ആൾ ഓടി 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 നടക്കുന്നുണ്ട്. അങ്ങനെ കുറിയെല്ലാം വെച്ച് കഴിഞ്ഞ് കുറി വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തന്നെ ഉണ്ടായത്. കുറി വെക്കാൻ അവന് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു. കുറി മായച്ച് കളയുക ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ ബണ്ണാരത്തി പൈസ ഇട്ട് നമ്മ പുറത്തേക്ക് കഴിഞ്ഞു. നമ്മ പ്രാർത്ഥിച്ച് വീട്ടിലേക്കും പോവലായി. നമ്മ പോകുന്ന വഴിക്കൊരു പൊളിയുണ്ട്. അപ്പൊ ആടെ പാലത്തിന്റെ അടുത്ത് നിർത്തി നമ്മ കുറച്ച് ഫോട്ടോ എടുത്തു. അന്നേരം നമ്മളെ വീട്ടിൻ്റെ അടുത്തിൽ അച്ഛനെ കണ്ടത്. അച്ഛൻ നമ്മളെ കണ്ടാടെ തന്നെ വണ്ടി നിർത്തി നമ്മളെ സംസാരിക്കാൻ വന്നു. ഓനോട് ഞാൻ പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ എടുക്കുന്ന തിരിഞ്ഞു നോക്കും, നിന്നെ കുറിച്ച് എന്തെങ്കിലും പറയാലേന്ന് പറഞ്ഞപ്പോൾ തിരിഞ്ഞു വരെ നോക്കുന്നില്ല. അങ്ങനെ കുഞ്ഞിക്ക് ഓനൊരു ബിസ്ക്കറ്റ് കൊടുത്തു. അപ്പൊ കുഞ്ഞിക്കും ഭയങ്കരമായിട്ട് സന്തോഷമായി. ആദ്യം ഓനിങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്, ഇതേതാന്നപ്പാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് നിൽക്കുമ്പം ഇവരടിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അതിന് എന്തിനെ കുറിച്ചാണെന്ന്. ഞാനൊക്കെ ആദ്യം കത്തിയിട്ടാ പിന്നെ മനസ്സിലായത് പബ്ജിനെ കുറിച്ചാ പറയുന്നത്. ഇങ്ങനെ അവരെ പബ്ജിന്റെ കഥയെല്ലാം കേട്ട് കഴിഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് നമ്മൾ യാത്രയായി. അങ്ങനെ വീട്ടിലും എത്തി. ആ സമയത്ത് അച്ഛൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിന്. ഇത് കണ്ട പറശ്ശി നേരെ പോയി കുറിയെടുത്ത് അച്ഛനെ വെച്ചുകൊടുക്കാൻ പോയി. അമ്മക്കാ ആ തോട്ടാ ആ അച്ഛന്. ഇപ്പൊ ഇത്രയല്ലോ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ.